ഗസയിൽ റഫയ്ക്ക് നേരെ കരയാക്രമണം മുന്നൊരുക്കം ശക്തമാക്കി ഇസ്രായേൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ 160 ബന്ദികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും ഹമാസ് പുറത്തുവിടുന്നുമില്ല. ബന്ദികൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. ആ 160 പേരുടെയും ജീവൻ ഇനിയും നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പോറിലും ഏൽക്കാതെ അവർ നമുക്ക് ലഭിക്കുമോ എന്ന ചോദ്യവും നിഴലിക്കുകയാണ്. ഇസ്രായേലും ഇറാനും യുദ്ധം ഏത് നിമിഷവും ഒന്നുകൂടെ ആരംഭിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞു. സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റഫ ആക്രമണം പാടില്ല എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് അമേരിക്കയും അറിയിച്ചിരിക്കുകയാണ്. 200 പിന്നിടുമ്പോൾ ലോകം ഇതുവരെയും കാണാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മറ്റു ലോക രാജ്യങ്ങൾ കൂടി യുദ്ധത്തിൽ പങ്കാളികളാകുന്ന കാഴ്ചയാണ് കാണുന്നത്. 34,000 പേരെ കൊന്നു തള്ളിയ ക്രൂരത ഇനി ലക്ഷങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഗസയിലെ റഫയിലേക്കും റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങൾ സൈന്യം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഗൻ യൂണിറ്റ്സിൽ ആളുകളെ താമസിപ്പിക്കാനായി സൈന്യം ടെന്റുകൾ പണിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ സൈനികരും സൈനിക വാഹനങ്ങളും കൂട്ടമായി ഒരുങ്ങി നിൽക്കുന്നതായും പുതിയ താവളം സജ്ജമായതായും റിപ്പോർട്ടുകളുണ്ട്. 2 800 സൈനിക വാഹനങ്ങൾ സജ്ജമായതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. സിവിലിയൻ സുരക്ഷ ഉറപ്പാകാതെ ആക്രമണം പാടില്ല എന്ന US യൂറോപ്യൻ അഭ്യർത്ഥന തള്ളിയാണ് ഇസ്രായേലിന്റെ നീക്കം. റഫ ആക്രമണത്തിന് തങ്ങളുടേതായ പദ്ധതി ഒന്നും ഇസ്രായേലിന് കൈമാറിയിട്ടില്ല എന്ന് പെന്റഗൺ അറിയിച്ചു. എന്നാൽ ഇസ്രായേൽ കവർന്ന ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചുപിടിക്കും വരെ ഫലസ്തീൻ പോരാട്ടം തുടരുമെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസ ബ്രിഗേഡ്സ് മുന്നറിയിപ്പ് നൽകി. ഗസയിലെ അൽ നാസർ ആശുപത്രി വളപ്പിൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയ സംഭവം ഞെട്ടിക്കുന്നതാണ് എന്ന് UN നേതൃത്വം ചൂണ്ടിക്കാട്ടി. സംഭവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്നും മനുഷ്യാവകാശങ്ങൾക്കായുള്ള UN നേതൃത്വം ആവശ്യപ്പെട്ടു. വാർത്തയുടെ നിജസ്ഥിതി അറിയില്ല എന്നും ഇസ്രായേലിനോട് ഇക്കാര്യങ്ങൾ വിശദീകരണം തേടിയതായും വൈറ്റ് ഹൗസ് പ്രതികരിക്കുകയും ചെയ്തു. ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ കൊളംബിയ സർവകലാശാലയിൽ തുടക്കമിട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം US ഒട്ടുമിക്ക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പിടിച്ചു ഉലയ്ക്കുകയാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധവുമായി തമ്പടിച്ച വിദ്യാർത്ഥികളെ കൂട്ടമായി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ 100 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി. ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന ഹമാസ് ആവശ്യം സ്വീകാര്യമല്ല എന്ന് ഇസ്രായേൽ റഫയ്ക്ക് നേരെ കരയാക്രമണത്തിനുള്ള മുന്നൊരുക്കം ശക്തമാക്കിയിരിക്കുകയാണ്. അൽ നാസർ ആശുപത്രി വളപ്പിൽ കൂടുതൽ കൂട്ടക്കുഴിമാടങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ജെറുസലേമിൽ ഫലസ്തീൻ പോരാളികളുമായുള്ള ഏറ്റുമുട്ടൽ 2 പരിക്കേറ്റതായും ഇസ്രായേൽ അറിയിച്ചു. ഗസയിൽ ആക്രമണത്തിന്റെ അടുത്ത ഘട്ടം ഉടൻ ആരംഭിക്കാൻ സൈനിക മേധാവി അനുമതി നൽകിയെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കി. ഹമാസിന്റെ സൈനിക സംവിധാനത്തിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതാകും തുടർ ആക്രമണ പദ്ധതി എന്നും അദ്ദേഹം വിശദീകരിച്ചു. റഫയോട് ചേർന്ന കൂടുതൽ യുദ്ധ സന്നാഹങ്ങളും ഇസ്രായേൽ ആരംഭിച്ചു. യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഹമാസിന്റെ ഉപാധികൾക്ക് വഴങ്ങേണ്ടതില്ല എന്നും തീരുമാനിച്ചു. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.